അഭിഷേകം നമ്മളെ ഭയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുമെന്നുള്ളൊരു സബ്ജക്റ്റാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. പത്രോസിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ഭാഗങ്ങൾ നമ്മൾ ഇന്നലെ ചിന്തിച്ചു. ഇന്ന് ദാവീദിൻ്റെ ഒരു ഭാഗം നമ്മൾ ചിന്തിക്കാനായിട്ട് പോവാം. നമ്മൾ ചില നാളുകൾക്ക് മുമ്പ് വായിച്ചു, ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും, വചനത്തിൽ പുകഴും, മനുഷ്യനോട് എന്ത് ചെയ്യും. ദാവീദിൻ്റെ ലൈഫിൽ ഒത്തിരി സന്ദർഭങ്ങളിൽ ഭയത്തിൽ നിന്ന് അവനെ അഭിഷേകം പുറത്തു കൊണ്ടുവന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ചിന്തിക്കാൻ പോകുന്ന അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന ആക്രമണങ്ങളെ അഭിഷേകം കൈകാര്യം ചെയ്യുമെന്നുള്ളൊരു ഭാഗമാണ്. വായിക്കാം. 1 ശമൂവേൽ 17:34-35 ദാവീദ് ശൗലിനോട് പറഞ്ഞത്, അടിയൻ അപ്പൻ്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലൊരു സിംഹവും ഒരിക്കലൊരു കരടിയും വന്ന് കൂട്ടത്തിൽ നിന്ന് ആട്ടിൻകുട്ടിയെ പിടിച്ചു. ഞാൻ പിന്തുടർന്ന് അതിനെ അടിച്ച് അതിൻ്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടുവിച്ചു. അത് എൻ്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിനെ താടിക്ക് പിടിച്ച് അടിച്ചു കൊന്നു. ഇങ്ങനെ അടിയൻ സിംഹത്തെയും കരടിയെയും കൊന്നു. ദാവീദ് പറയുന്നത് തൻ്റെ താൻ എന്തോ വലിയ ആളാണെന്ന് പറയാനല്ല, മറിച്ച് എൻ്റെ മേലൊരു അഭിഷേകമുണ്ടെന്ന് വെളിപ്പെടുത്താനാണ്. പക്ഷെ അഭിഷേകം നഷ്ടപ്പെട്ട ശൗലിനത് കാണാൻ കഴിഞ്ഞില്ല. അവൻ പുറമേ ഉള്ളതൊക്കെയാണ് കാണുന്നത്. ഇന്നും അഭിഷേകം നഷ്ടപ്പെടുന്നവർ പുറമേ ഉള്ളതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ദൈവവൈദ്യലെ, നിന്റെ മേലൊരു ദൈവകൃപയുണ്ടെങ്കിൽ നീ പുറമേ ഉള്ളതിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്, അക്കമേ ഉള്ളതിന് പ്രാധാന്യം കൊടുക്കണം. നോക്കിയേ, ദാവീദോട് ഒറ്റയ്ക്കല്ലേ, ഒറ്റയ്ക്കായിരിക്കുമ്പോഴാ പല ആക്രമണങ്ങളും നിന്റെ നേരെ കടന്നു വരുന്നു, മറക്കല്ല കേട്ടോ, ഒറ്റയ്ക്കായിരിക്കുമ്പോഴാ. ആമേൻ. പക്ഷേ അത് നിന്നെ കീഴ്പ്പെടുത്താനാണ് വരുന്നതെങ്കിലും നിന്നെ ബലപ്പെടുത്തി അഭിഷേകം ചെയ്ത ദൈവം അതിനെ കീഴ്പ്പെടുത്തുവാൻ നിന്നെ ഉപയോഗിക്കും. സിംഹം കാട്ടിലെ രാജാവാണ്, കരടി ശക്തിയുള്ള ഒരു ജീവിയാണ്. ഇതിനെ രണ്ടിനെയും ആട്ടുകുട്ടിയെ പിടിക്കാൻ വന്നെ നോക്കണം. ആ ഒരാട്ടുംകുട്ടിയല്ലേ പോയുള്ളോ എന്ന് പറഞ്ഞ് ദാവീദ് ബാക്കിയുള്ളതിനെ കൊണ്ട് രക്ഷപ്പെട്ടെന്നല്ല അവിടെ വായിക്കുന്നത്. ഈ ഒരെണ്ണം പോലും നഷ്ടപ്പെടാൻ പാടില്ല. കണ്ടോ, നമ്മൾ ഇന്നലെ ചിന്തിച്ച ഭാഗം, മരണഭയം, അഭിഷേകം മരണഭയത്തെ മാറ്റുമെന്നുള്ളതാണ്. ഇവിടെ അത് തന്നെ കാണുന്നത്. വേണമെങ്കിൽ ദാവീദിന് അവൻ്റെ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടാമായിരുന്നു, ചെയ്തില്ല. ആഹാ, എൻ്റെ ആടിനെ നീ പിടിച്ചോ എന്ന് പറഞ്ഞ് ആ സിംഹത്തെ എന്ത് ചെയ്തു, അതിനെ ചെന്ന് അതിൻ്റെ കയ്യിൽ നിന്ന് ആട്ടിൻകുട്ടി പിടിച്ചു. കൊള്ളാം, നമുക്കറിയാം, ഹല്ലേലൂയ, കാട്ടിലെ രാജാവിൻ്റെ കയ്യിൽ നിന്ന് അതിൻ്റെ ഇരയെ തട്ടിപ്പറിച്ചാൽ പിന്നെ അതിനുണ്ടാകുന്ന ദേഷ്യം എത്രമാത്രം വലുതായിരിക്കും. ആമേൻ. അവൻ്റെ നേരെ അത് വരികയാണ്. ഈ പ്രഭാതത്തിൽ ആരോടോ ദൈവം പറയുകയാണ്, നീ ചില ദൈവികമായ ശുശ്രൂഷകൾ ചെയ്ത നിമിത്തം, ചില വിഷയങ്ങൾ നീ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച നിമിത്തം ചില ആക്രമണങ്ങൾ നിന്റെ നേരെ കടന്നു വരുന്നുണ്ടോ? പരിശുദ്ധാത്മാ ഈ പ്രഭാതത്തിൽ വ്യക്തമായിട്ട് ആരോട് ദൂത് പറയുകയാണ്, അത് നിന്നെ ഒന്നും ചെയ്യത്തില്ലെന്ന് നീ ആദ്യം വിശ്വസിക്കുക, അത് നിന്നെ കീഴ്പ്പെടുത്തത്തില്ലെന്ന് ആദ്യം നീ വിശ്വസിക്കുക. ഭയപ്പെടരുത്, മരണഭയം വരരുത്, ജീവനെക്കുറിച്ചുള്ള ഭയം വരരുത്. കർത്താവിൽ ആശ്രയിക്കുക, വചനത്തിൽ ആശ്രയിക്കുക. ദൈവം നിന്ന വാക്തത്വങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഉരുവിട്ട് പ്രാർത്ഥിക്കുക, അത് നിന്റെ നേരെ വരും. പക്ഷെ നീ എന്ത് ചെയ്യണം എന്നറിയോ, അതിൻ്റെ താടിക്ക് പിടിക്കണം, അതിൻ്റെ താടിക്ക് പിടിക്കണം, അടിച്ചു കൊല്ലണം, അടിച്ചു കൊല്ലണം. ഇത് നിനക്കൊരു എക്സ്പീരിയൻസ് ആയിട്ട് മാറാൻ പോവാ. എന്തിനാ, ഇതുപോലെ അനേക ജനത്തെ മരണഭീതിയിൽ ആഴ്ത്തി നിർത്തിക്കൊണ്ട് 39 ദിനരാത്രങ്ങൾ വെല്ലുവിളിക്കുന്നൊരു ഗോലിയാത്ത്, വെല്ലുവിളിക്കുന്നൊരു ഗോലിയാത്ത്. അഭിഷേകം നഷ്ടപ്പെട്ട ശൗലിന് കാഴ്ചപ്പാടില്ല, എന്ത് ചെയ്യണമെന്നറിയത്തില്ല, എങ്ങനെ ഇതിനെ കീഴ്പ്പെടുത്തുമെന്നറിയത്തില്ല. പക്ഷെ അഭിഷേകം കീപ്പ് ചെയ്ത ദാവീദ് കടന്നു വന്ന് എന്ത് ചെയ്തു, ആമേൻ, ആ സിംഹത്തെ അടിച്ചു കൊന്നതുപോലെ, ആ കരടിയെ കൊന്നതുപോലെ ഈ മല്ലനെ വീഴ്ത്തി ഇസ്രായേൽ ജനത്തിന് ജയം കൽപ്പിക്കുവാനിടയായി തീർന്നു. എന്തിനാ ഇതൊക്കെ തിരുവചനത്തിനകത്ത് ഇങ്ങനെ എഴുതി വച്ചേക്കുന്നത്? ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഒരു പ്രചോദനം. ഏത് കുഞ്ഞിനോട്, കൊച്ചു കുഞ്ഞിനോട് ചോദിച്ചാലും ബൈബിളിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഏതാന്ന് ചോദിച്ചാൽ അവരെന്താ പറയും, ദാവീദ് ഗോലിയാത്തിനെ കൊന്നു, ദാവീദ് ഗോലിയാത്തിനെ കൊന്നു.
അമ്മെ എന്തുകൊണ്ടാ? അത്രമാത്രം അവരുടെ ഹൃദയങ്ങളിൽ അത് സ്ഥാനം പിടിച്ചത് കൊണ്ടാണ്. അമ്മെ പ്രിയ ദൈവപൈതലേ, ഈ ദൂത് എന്നോട് നിങ്ങളോടുള്ള ദൂതാണ്. നിന്റെ നേരെ വെല്ലുവിളിക്കുന്ന, വായി വിളർന്ന് ദിനരാത്രങ്ങളായി വെല്ലുവിളിക്കുന്ന ചില ശക്തികളെ. അവിടെ കാണുന്നൊരു പദമുണ്ട്, ദാവീദിൻ്റെ കൈ വാളില്ലായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പദം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു, അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന ആക്രമണങ്ങളെ അതിജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നിനക്ക് കരുത്തു പകരും. ദാവീദിൻ്റെ കൈ വാളില്ലായിരുന്നു, ആമേ ഗോലിയാസ്തിൻ്റെ വാള് തന്നെ എടുത്ത് എന്തു ചെയ്തു? അവനെ കൊല്ലുവാനിടയായി തീർന്നു. നിന്റെ കയ്യിൽ വാളൊന്നും വേണ്ട. ദാവീദ് പറയുന്നൊരു പദമുണ്ട്, യുദ്ധം യഹോവയ്ക്കുള്ളത്. അയ്യോ, ദൈവത്തിൻ്റെ കരങ്ങളിലോട്ട് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ശത്രുവിൻ്റെ വാള് തന്നെ അവനെ കൊല്ലുവാൻ പര്യാപ്തമായി മാറിയെങ്കിൽ, പ്രിയ ദൈവവൈദ്യലെ, ചില കാര്യങ്ങളില്ല എന്നോർത്ത് അതില്ലല്ലോ ഇതില്ലല്ലോ അതില്ലല്ലോ എന്നോർത്തൊന്നും നീ ഭാരപ്പെടണ്ട, പ്രയാസപ്പെടണ്ട. ദൈവം ചില ശത്രുക്കളുടെ കയ്യിൽ നിന്ന് നിന്റെ കൈ നിനക്ക് ആവശ്യമുള്ളതിനെ നൽകി തന്ന് മുന്നോട്ട് നയിക്കുവാനിടയായിത്തീരും. ആ കർത്തൃകരങ്ങൾ ഈ പ്രഭാതത്തിലും ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ദൈവത്തോട് പറയാം, അടിയനിതാ അടിയനോട് അളിച്ചിടമേ, അടിയനെ സമർപ്പിക്കുന്ന കർത്താവെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങളോട് സംസാരിച്ച ദൈവവചന ദൂതുകൾ, അങ്ങ് ഞങ്ങളോട് വ്യക്തമായിട്ടിടപെട്ട ദൂതിൻ്റെ ആഴമേറിയ സത്യങ്ങൾ ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. അഭിഷേകം, അഭിഷേകം ഈ ദിവസങ്ങളിൽ വലിയ ഭയത്തെ മാറ്റി അധികാരത്തെ വെളിപ്പെടുത്തുന്ന കൃപകൾക്കായി സ്തോത്രം. അഭിഷേകത്തിൻ്റെ ശക്തി നമ്മുടെ ജനം തിരിച്ചറിയട്ടെ. കൃപ വരണം. യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ അമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു, 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.